அலியன்ஸ். தங்கம், இடி தங்கம், தங்கம், இங்க வா, இங்க வந்தே. നീ ഇന്നലെ എന്നെ കുറിച്ച് കുടുംബശ്രീയിൽ എന്തൊക്കെയാ പറഞ്ഞേ? കൊറേ ഏതാണ്ടൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടല്ലോ. അതിനിപ്പോ എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? മാത്രം നിനക്ക് എന്താ പറയാനിരിക്കുന്നേ? അയ്യോ ഒന്നുമില്ലേ. പൈസ എടുത്തുകൊണ്ട് പോയിട്ട് തിരിച്ചടച്ചായിരുന്നോ? ആ അത് അടയ്ക്കും, കിട്ടുമ്പോ അടയ്ക്കും. ആണോ? അപ്പൊ ലോൺ എടുക്കാൻ നേരത്തെ ഇതൊന്നും അല്ലല്ലോ പറയണത്. എന്നാ ഞാൻ നാളെ തീർക്കും, എന്റെ മോളെ ഞാൻ ഒറ്റ അടവും മുടക്കൂല, മോളങ്ങ് തന്നാ മതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മാത്രം എന്താ പ്രത്യേകത? ബാക്കി എല്ലാ പെണ്ണുങ്ങളും അടയ്ക്കുന്നുണ്ടല്ലോ. എല്ലാരും അടയ്ക്കും, എന്റെ കൈ കിട്ടണ്ടേ? നിങ്ങൾക്ക് മാലയും വളയും സാരി മേടിച്ച് നല്ല അണിഞ്ഞൊരുങ്ങി നടക്കാൻ നല്ല വശമോ? ഞങ്ങൾ മേടിക്കണ്ടെങ്കിൽ തിരിച്ചടയ്ക്കണ്ടെന്നേ. നിനക്കിപ്പോ എന്താ വേണം? പൈസ അടയ്ക്കണം. ഞാന് കുടുംബശ്രീയുടെ സെക്രട്ടറിയാണ്, എനിക്കിതൊന്നും കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് കണക്ക് സമയത്തിന് കൊടുക്കേണ്ടതാ. കുടുംബശ്രീയുടെ സെക്രട്ടറി അല്ലേ? അല്ല കുടുംബശ്രീ എന്ന് പറയുന്നത് കുടുംബ സ്വത്തൊന്നും അല്ലല്ലോ. അത് തന്നെ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങളുടെ കുടുംബസ്വത്താണോ കുടുംബശ്രീ എന്ന് പറഞ്ഞാല്? ആ കൈ കിട്ടുമ്പോ അടയ്ക്കും. കയ്യിൽ എന്ന് കിട്ടിയിട്ടാ? അപ്പൊ അത് അതേപോലെയുള്ള ഒരു ലോൺ എടുക്കാൻ നിക്കരുതെന്നേ. അടച്ചില്ലെങ്കിൽ നീ ഇപ്പൊ എന്താ ചെയ്യും? അടച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇതേപോലെ പറയും. അപ്പൊ അത് ചോദിക്കാനും പറയാനും വീട് കയറി വരേണ്ട കാര്യമില്ല. ചോദിക്കാനെങ്കിൽ വരട്ടെ. നിങ്ങൾക്ക് പറ്റൂല്ലെങ്കിൽ നിങ്ങൾ മാറ്, ഞങ്ങൾ വേറെ പെണ്ണുങ്ങളെ വെച്ചോളാം. അതെ, എന്നെ മാറ്റിയിട്ട് നിന്റെ ശിങ്കടികളെ ആ സ്ഥാനത്ത് കയറ്റി ഇരിക്കാനല്ലേ? ആ വേല അങ്ങ് മനസ്സിൽ വെച്ചിരുന്ന. ആ വേല മനസ്സിൽ വെക്കൊന്നുമില്ല, അതേപോലെ നടക്കുള്ളൂ. മര്യാദക്ക് പൈസ അങ്ങോട്ട് അടയ്ക്കണം. അത് വീട്ടിൽ കയറി ചോദിക്കാൻ വന്നേക്കണ്. നാണുണ്ടോ നിങ്ങൾക്ക്? ഏ അത് ശരി, ഇപ്പൊ എനിക്ക് നാണം ഇല്ലെന്നായിപ്പോയില്ലേ? നിങ്ങൾ എന്ത് കണ്ടിട്ടാ നഗളിക്കുന്നത്? എനിക്ക് അത് മനസ്സിലാവണില്ല. എനിക്ക് നഗളിക്കാനുണ്ട്. എന്റെ ആങ്ങളെ പോലീസാ, വീട്ടിൽ കയറി അതിക്രമം കാണിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. പോലീസുകാരന്റെ പെങ്ങളാണെന്ന് വിചാരിച്ചാൽ അത്ര നഗളിക്കല്ലേ? ഒന്നും മിണ്ടാതിരിക്കും, നാട്ടുകാർ മൊത്തം കേൾക്കട്ടെ ഇവരുടെ ഗുണമതികാരം. നീ പോടി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പോലീസുകാരന്റെ പെങ്ങളാണെന്ന് വിചാരിച്ച് കൂടുതൽ നഗളിക്കല്ലേ? എനിക്കും ഉണ്ട് പോലീസുകാരൊക്കെ. ഞാന് ലോൺ അടച്ചതുപോലെ തന്നെ എന്തോ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പിന്നെ സൗകര്യമില്ല, ഞാൻ ലോൺ അടയ്ക്കുന്നില്ല. ഹാ നോക്കിക്കോ. ചേച്ചിക്ക് ഇപ്പൊ സമാധാനമായില്ലേ? വല്ല വള്ളുമാരും വന്നിട്ട് എടി ബോഡിന്ന് വിളിച്ചിട്ട് പോയില്ലേ? നിന്നോട് ആര് പറഞ്ഞപ്പോ ഇതിന്റെ നടുക്കോട്ട് വന്നത്? ഇവിടെ എന്തോ ഇടിയാന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഓടി വന്നത്. ഇടിയോ? ഇത് ഞങ്ങൾ വർത്താനം പറഞ്ഞതാ. ഓ ഇതാണ് വർത്താനം പറയുന്നത്? എന്താ ഇങ്ങനെ വർത്താനം പറയാൻ? എന്റെ പൊന്നെ, അപ്പൊ കുടുംബശ്രീയിൽ എന്തൊക്കെ ബഹളായിരിക്കും? കുടുംബശ്രീയിൽ അങ്ങനെ പലതും ഉണ്ടാവും. നീ എന്തിനാണ് ഇതൊക്കെ പറയാൻ നിൽക്കുന്നത്? നിനക്ക് വേറൊന്നുമല്ല എന്നെ കാണാൻ 10 പേര് വരുന്നതും ഞാൻ ഇങ്ങനെ കുടുംബശ്രീയിൽ വലിയൊരു നിലയിലായതൊന്നും നിനക്ക് സഹിക്കാൻ പറ്റണില്ല. അതാണ് കാര്യം. വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കണ തന്നെയാ നല്ലത്. ഞാൻ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണോ ഞാൻ പുറത്തേക്ക് പോകണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്, അല്ലാതെ നീയല്ല. കൂടുതൽ അഭിപ്രായം പറയാൻ ആരും ക്ഷണിച്ചില്ല കേട്ടോ ഇങ്ങോട്ട്. വീട്ടു ചേട്ടൻ വൈകിട്ട് ഇങ്ങോട്ട് വരട്ടെ, ഇതിനുള്ള മറുപടി ഞാൻ അവിടെ പറഞ്ഞു. നിനക്ക് സാധനം വേണം, ഒരു സാധനം വേണം, നിനക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ്. എന്താ അത് പറയുന്നത്? എന്ത് സാധനം? ഞാൻ അങ്ങനെ വരുന്ന വഴിക്ക് മധുവിന്റെ കടയിൽ അങ്ങനെ കൊച്ചിന് കൊടുക്കണം, മുത്തിന് കൊടുക്കണ്ടേ? ഞാൻ അവിടുന്ന് വന്ന് മേടിച്ചോളാം. ഒരു പീസ് കയ്യിലങ്ങ് വെച്ചോ. പിന്നെ ഒരു സംഭവം ഉണ്ടായി. എന്റെ ക്ലീറ്റോ ചേട്ടാ ഇവിടെ എന്തൊക്കെ നടന്നെന്നറിയോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ചേച്ചീനെ വീട്ടിൽ ഇരുത്തിക്കോണം, നാട് തണ്ടാൻ വിട്ടുപോരുത്. എന്തൊക്കെ പ്രശ്നമായിരുന്നു ആ അമ്മിണി വന്നിട്ടെന്നറിയോ ഇവിടെ കിടന്ന്? ആ ഇവരുടെ കുടുംബശ്രീയിലൊരു അമ്മിണി ഇല്ലേ? ആ അമ്മിണി വന്നിട്ട് ഇവിടെ കിടന്ന് എൻ്റെ അമ്മോ ചേച്ചിയായിട്ട് എന്തൊരു ബഹളായിരുന്നു. എന്തോ ലോൺ എടുത്തിട്ട് പൈസ എന്തോ എന്താണ്ടൊക്കെ പ്രശ്നം പറഞ്ഞിട്ട്. ഇവിടെ ഏട്ടനില്ല ഞാൻ ഭാഗ്യ, അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ ബഹളം ഉണ്ടായിരുന്നറിയോ? മൊത്തം നാണക്കേടാണ് ചേച്ചി. ഞാൻ പറയാന്ന് പറയുന്നത് എനിക്കറിയാം. ഇതുകൊണ്ടാണ് ഞാൻ അന്നേ പറഞ്ഞത്, ഒന്നിൽ കൂടുതൽ പെണ്ണുങ്ങൾ ഒത്തുകൂടുന്നിടത്ത് ഇതുപോലെ അലമ്പ് ഉണ്ടാവും അറിയാന്നുള്ളതുകൊണ്ടാണ് പറഞ്ഞത് കുടുംബശ്രീയിൽ പോണ്ടാന്ന്. നിങ്ങൾ കുറെ നാള് പാർട്ടി കൊണ്ട് നടന്നല്ലോ, അപ്പൊ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ നിർത്തിയോ? എടി ഞാൻ പാർട്ടി കൊണ്ട് നടന്നെങ്കിലേ എനിക്ക് അതിന്റെ എ ടു ഇസഡ് കാര്യങ്ങൾ അറിയാം. നിനക്ക് എന്തോന്നറിയാം? കുടുംബശ്രീയിലെ എ ടു ഇസഡ് കാര്യങ്ങൾ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അവിടെ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്. പറച്ചിൽ കേട്ടാ എന്താ പഞ്ചായത്ത് സെക്രട്ടറി ആണെന്ന്? പഞ്ചായത്ത് സെക്രട്ടറിയും കുടുംബശ്രീയുടെ സെക്രട്ടറിയും എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപോലെ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. നീ ഇപ്പൊ ഈ കുടുംബശ്രീയുടെ പരിപാടിക്ക് പോയല്ല ഇവിടെ കുടുംബം കഴിയണത്, ആ കാര്യം മനസ്സിലാക്കണം. കുടുംബം കഴിയണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾ എനിക്ക് വേണ്ടിട്ട് എന്തെങ്കിലും തരുന്നുണ്ടോ? എന്റെ പെങ്ങൾക്ക് കൊടുക്കണത് അത് എന്റെ അവകാശമാണ്. നിനക്ക് അതുകൊണ്ട് വല്ല കുറവ് കൂടെ സംഭവിച്ചോ? ഇല്ലല്ലോ. എനിക്ക് എന്റെ കാര്യത്തിന് എനിക്ക് ഒരു സോപ്പ് മേടിക്കണം, എനിക്കൊരു ചീപ്പ് മേടിക്കണം, ഒരു കണ്ണാടി മേടിക്കണമെങ്കിൽ എനിക്ക് എന്റെ കാര്യങ്ങൾക്ക് ഞാൻ വരുമാനം കണ്ടെത്തേ പറ്റുള്ളൂ. പിന്നെ സോപ്പും ചീപ്പും ഒന്നും ഇല്ലാത്തോണ്ട് നീ ഇവിടെ കുളിയും പൗഡറും ഇടാതെ അങ്ങനെ ഇരിക്കല്ലേ? ഇപ്പൊ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ആ കുടുംബശ്രീയിൽ പോയി ഞാനൊരു ലോൺ എടുത്തിട്ടുണ്ട്. ഞാൻ സെക്രട്ടറിയാണ്, ഉത്തരവാദിത്തപ്പെട്ട സ്ഥലത്തിരിക്കുന്ന ഒരാളാണ്. എന്റെ മെമ്പർ ഒരാള് ലോൺ അടച്ചില്ലെങ്കിൽ ഞങ്ങൾ സഭയിൽ പറയും. അപ്പൊ വലിയ വലിയ പാർലമെന്റിലൊക്കെ പറയണോ? അത് പറയണ എനിക്കൊരു മര്യാദയുണ്ട്. നീ സെക്രട്ടറി ആണെങ്കിൽ അതിന്റെ മര്യാദയോട് കൂടി ഒരു അംഗത്തിനോട് പെരുമാറാൻ. ഞാൻ നല്ല മര്യാദക്കെ പെരുമാറിയത്. നിങ്ങളുടെ പെങ്ങള് പറഞ്ഞു കേട്ടിട്ടില്ലേ? നിങ്ങൾ എന്നെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? മതി മതി മതി. നീ അവൾ ഇവിടെ വന്ന് സംസാരിച്ചപ്പോ നീ അതിന് ഡബിൾ ആയിട്ട് അവളോട് തിരിച്ചു പറഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കണം, രണ്ട് കൈ അടിച്ചാലേ സൗണ്ട് കേൾക്കൂ, ഒരു കൈ ഇങ്ങനെ അടിച്ചാൽ ഒന്നും കേൾക്കൂല. അപ്പൊ വായം വെച്ച് മിണ്ടാതിരുന്നു അവളെ പറഞ്ഞു വിടണമായിരുന്നു. അപ്പൊ നീ ഒരു കാര്യം അവക്കൊപ്പം ഇങ്ങനെ അഴിഞ്ഞാട്, എന്നിട്ട് എന്റെ വില അങ്ങ് നശിപ്പിക്കും. മനുഷ്യൻ ഒരു രീതിയിൽ സമൂഹത്തിൽ ഒരു വില നില ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിനെയൊക്കെ നശിപ്പിക്കാനായിട്ട് ഒരെണ്ണം. ഞാനായിട്ട് ആരുടെ നിലവിലെ നശിപ്പിച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയാം, ഇനി ഈ കുടുംബശ്രീ പരിപാടിക്ക് നീ പോണ്ട. അതെങ്ങനെ പോവാതിരിക്കും? എന്ത്? ആ ഞാൻ പോവും. പിന്നെ പോയാ തങ്കം എന്റെ വിധം മാറും. എനിക്ക് അങ്ങനെ എന്റെ സ്ഥാനത്ത് നിന്ന് അങ്ങനെ മാറാനൊന്നും പറ്റൊന്നുമില്ല. എനിക്ക് നിന്നെ വലിച്ചു തള്ളിയിടും. ഞാൻ ഇതിനേക്കാളും വലിയൊരു പാർട്ടിയുടെ സ്ഥാനത്തിരുന്നിട്ട് പലമാരും വലിയ താഴെ. നിങ്ങൾ പാർട്ടിയുടെ സ്ഥാനത്തിരുന്നിട്ട് നിങ്ങൾക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അതുപോലെ അല്ല. എനിക്ക് നിങ്ങളുടെ അനുവാദം വേണ്ട. ഞാൻ എന്റെ ആങ്ങളോട് അറിയുമല്ലോ, നിങ്ങളുടെ പെങ്ങളാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ കൂടെ നിൽക്കൂലേ? അവക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ വന്ന് ചീത്ത വിളിച്ച പെണ്ണിന്റെ വീട്ടിൽ പോയ ബഹളം ഉണ്ടാക്കുമല്ലോ. എനിക്കൊരു പ്രശ്നം വന്നപ്പോ ആരുമില്ല, എന്റെ ആങ്ങളെ പറയും എനിക്ക് വേണ്ടി. അവിടുന്ന് കോളനിയുള്ള ആൾക്കാരെല്ലാം കൂടെ വരും, വന്ന് ഈ വീട്ടിൽ മുമ്പ് കിടന്നങ്ങോട്ടെ അഴിഞ്ഞാടും. അപ്പോഴും ഇവിടെ ആരും കണ്ടില്ല, ആങ്ങളെ കയ്യിൽ നിൽക്കൂല ഇത് കേട്ടാ. ആങ്ങളെ പോലീസുകാരനാണെന്ന് പറഞ്ഞ് എന്ത് തോന്നിയ ദിവസം കാണിക്കാന്ന്. പിന്നെ വിളിച്ചോണ്ട് പോടി, ആങ്ങളെയും വിളിച്ചോണ്ട്. ഞാൻ പോവും, ഞാൻ ആങ്ങളെയും വിളിച്ചിട്ട് പോകും. ഞാൻ കുടുംബശ്രീക്ക് പോവും. കുടുംബശ്രീക്ക് നീ രാവിലെ ഒന്ന് ഒന്നേ ഈ കുടുംബം അല്ലെങ്കിൽ ആ കുടുംബശ്രീ, അത് നീ തീരുമാനിച്ചോ? ഞാൻ പോകും. ആ കൊടുക്കത്തെ പോക്കായിരിക്കുന്നില്ല. എനിക്ക് വേണ്ടിട്ട് സംസാരിക്കാൻ ഇവിടെ ആരുമില്ല. ആരെങ്കിലും വീട്ടിൽ കയറി വന്ന് എന്തെങ്കിലും പറഞ്ഞാലും എന്നെ കുറ്റം പറഞ്ഞോ? അവളെല്ലാത്തിനും കാരണം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതല്ലേ കുടുംബശ്രീ പോയി അതിന്റെ സ്ഥാനത്തിരിക്കുന്നവളാണ്. വന്ന് വന്ന് അച്ചടക്കം എന്ന് പറയുന്ന ഒരു സംഭവം ആവക്കില്ല. പറഞ്ഞു പറഞ്ഞവൾ പറയുന്നത് കണ്ടില്ലേ? അവസാനിപ്പിച്ചോണം. ആ ഇല്ലേ? എന്തോ അവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഇവിടെ കയറിയല്ലേ ഇരിക്കണത്? പ്രശ്നം പരിഹരിക്കണ സ്ഥലമാണ്, കോടതിയാണ്. ഏട്ടൻ വരാൻ വേണ്ടിട്ടിരിക്കുക, എന്തൊക്കെയോ പറയണോന്ന്. ക്ലീറ്റോ ചേട്ടനെ കൊണ്ട് കൊള്ളുകയില്ലാട്ടാ. ഏട്ടനെങ്ങാനും ആയിരിക്കേണ്ടിയിരുന്നു, എന്റെ കാലുമുട്ടും തല്ലിയൊടിച്ച് അകത്തിട്ടേനെ. ക്ലീറ്റോ ചേട്ടൻ ഇങ്ങനെ പുന്നാരിപ്പിച്ച് പുന്നാരിപ്പിച്ച് കൊണ്ടു നടന്നു. അതെ, എനിക്ക് ജയിലിൽ കിടക്കാൻ വലിയ താല്പര്യമില്ല കേട്ടോ, അതുകൊണ്ടാ. ഇല്ലെങ്കിൽ എനിക്കറിയാം എന്ത് ചെയ്യണ്ടെന്നുള്ളത്. എന്നിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ. അവിടെ ഏട്ടനെ കാത്തിരിക്കുക, എന്തൊക്കെയൊക്കെ പറയണോന്ന്. ഓ പിന്നെ അവളെ അവിടെ പറയാത്തന്റെ ഓതി കൊടുക്കടി കുറച്ചും കൂടി നോണ. ഞാനൊന്നും ഓതി കൊടുത്തിട്ടില്ല, ഉള്ള കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അതെ അവള് പറഞ്ഞല്ലോ, എന്താ തെറ്റ്? ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, എന്റെ ആങ്ങളെനെ കാണാൻ വേണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അതിന് നിങ്ങൾ രണ്ടുപേരും ഈ മുറ്റത്ത് കിടന്ന് ഈ കയ്യും കലാസം കാണിച്ച് ഇത്ര ടെൻഷൻ അടിക്കണേ എന്തിനാ? പോലീസാണല്ലോ. അതെ, എന്റെ ആങ്ങളെ ഉണ്ടാവുള്ളൂ എനിക്ക്. എന്താ പറയണേന്ന് അറിയാം. ആ എന്തെന്ന്? ആ അവന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവല്ലേ, നിങ്ങളെ പോലെ ബോധമില്ലാത്ത ആൾക്കാരല്ല. ചേച്ചിയുടെ തനി സ്വഭാവം ഞാൻ ഇന്ന് അറിഞ്ഞത് അവര് വന്നപ്പോ. എന്റെ അമ്മയെ അവരെന്തൊരു ഭേദവാ. ചേച്ചിയുടെ വായിന്ന് എന്തൊക്കെയാ വന്നത്? ഞാനിനി ഒന്നും പറഞ്ഞു ചെല്ലത്തില്ല. എന്റെ അമ്മോ മതിയായി, ഓ കച്ചറായിരുന്നു. എന്റെ കൂടെ കൂടുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരും. ഓരോ ദിവസവും ഞാൻ അവളുടെ അടുത്ത് പറയാറുണ്ട്, നീ എന്തെങ്കിലുമൊക്കെ വരുമ്പോ നീ എന്നെ കണ്ട് പഠിക്കുക, ആളുകളോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ ഇടപെടണം എന്നൊക്കെ. അതല്ലെന്ന് ഇവിടെ ഇങ്ങനെയാണെങ്കിൽ ആ കുടുംബശ്രീയിൽ എന്തായിരിക്കും ബഹളം? ഓ അവിടെ പിന്നെ ഇതെല്ലാം കൂടെ ഒത്തുകൂടുമ്പോ പൊന്നോ എന്തായിരിക്കും അവസ്ഥ. ഞാനതുകൊണ്ട് ഇതിനൊന്നും പോവാത്തത് നന്നായി. നീ പോണ്ട, എനിക്ക് പേടിയാ. കോളനിക്കാരെ എന്നെ അന്വേഷിച്ചണേ? ഏത് കോളനി? ഗാന്ധി കോളനി. ഗാന്ധി കോളനി എന്ത് വല്ല ആവശ്യമുണ്ടോ? അവർ കാര്യം പറഞ്ഞില്ലേ? ഒരു പെണ്ണ് കേസാണോ പറഞ്ഞത്? ആ ഒരു പെണ്ണുമായിട്ട് പ്രശ്നമാണെന്ന്. ആർക്ക്? സാറിന് എനിക്കാ എനിക്ക് പെണ്ണ് ഏത് പെണ്ണ് എനിക്കൊരു പെണ്ണിനെ അറിയില്ല കോളേജിൽ ഒരു പെണ്ണായിട്ട് എനിക്കൊരു പ്രശ്നമില്ല ഈ ആള് മാറിയായിരിക്കും ആവശ്യമില്ല രാവിലെ ഏത് പെണ്ണ് അമ്മിണി എന്നാണ് പറഞ്ഞത് അമ്മിണി ആ ക്ലീറ്റോ ചേട്ടൻ ഇന്ന് രാവിലെ ഇവിടെ വന്നില്ലേ കുടുംബശ്രീ ആ അമ്മിണിയായിരിക്കും എന്റെ കർത്താവ് അതിന് എന്നെ ഞാനെന്ത് ചെയ്ത് അല്ല അമ്മിണിയുമായിട്ട് സാറിന് എന്താണ് ഇടപാട് തവാട് പോണം അമ്മിണിയായിട്ട് എനിക്കെന്താ ഇടപാട് ചേട്ടന് തൃപ്തിയായില്ലേ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ ശരിയല്ലെങ്കിലേ ആണുങ്ങൾക്ക് കിട്ടുകിട്ടി അതെ അനുഭവിച്ചു നീ ഒരു കാര്യം എറോളിലോട്ടില്ല ഞാൻ ഡ്രസ്സ് മാറിയിട്ടതാ പറഞ്ഞു എനിക്ക് ഒരു സമാധാനവും തരൂല എന്നുള്ളതിന് എവിടെ അല്ല എന്നാലും സാറിന് അമ്മിണിയുമായിട്ട് എന്താണ് ഇടപാട് ഡേട്ടാ ഏട്ടനോട് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് ഏട്ടന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലേലും ഞാൻ പറയും ചേച്ചി നാട്ടുകാരായിട്ട് മൊത്തം വഴക്കിട്ടിട്ടാ വന്നിരിക്കണത് പറയാം പക്ഷെ സമാധാനമായിട്ട് കൈകാര്യം ചെയ്യണം ദേഷ്യമൊന്നും വയ്ക്കരുത് ആ അയൽക്കൂട്ടത്തിൽ അമ്മിണി ചേച്ചിയില്ലേ അവരുമായിട്ട് രാവിലെ വഴക്കൂടിയിട്ടായി വന്നിരിക്കണത് എന്തോ ലോൺ എടുത്തത് പൈസ അടച്ചില്ലെന്ന് എന്തൊക്കെയോ പറഞ്ഞു ഞാനെന്ത് പറയാനാ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം എൻ്റെ അടുത്തോട്ട് എനിക്കറിയാൻ പറ്റില്ല അവിടെ ക്ലീറ്റോ ചേട്ടനായിട്ട് വഴകെട്ടിട്ട് വന്നിരിക്കുവാ എന്തെങ്കിലും പറഞ്ഞു കേട്ടോ എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ ഒന്നും പറയണ്ട നമ്മുടെ കുടുംബത്തിനൊരു മാന്യത ഉണ്ട് മര്യാദ ഉണ്ടായിരുന്നു അത് എല്ലായ്പ്പോഴും നീ എന്നെ നശിപ്പിക്കുന്നത് നീയും ഞാനത് പറഞ്ഞ കുഴപ്പം എല്ലാരും പോലെ നീയും എന്നെ ഒന്നും അറിയാതെ കുറ്റപ്പെടുത്തണല്ലേ കണ്ണി കണ്ടോണ്ട് നുണ കേട്ടിട്ടല്ലേ അപ്പൊ നീ പറയണത് മുഴുവൻ നിനക്കെന്താ പറയണ സത്യത്തിന് സംഭവിച്ച എന്താണെന്നറിയാവോ ഞാൻ വളരെ നിനക്കറിയാലോ എന്റെ സ്വഭാവം ഒരാളോട് ഞാൻ മോശമായിട്ട് പെരുമാറൂല്ല കനക ഒരാളോടും ദേഷ്യപ്പെടുകയില്ല ആ പെണ്ണുമുള്ള വീട്ടിൽ കയറി വന്നിട്ട് അനാവശ്യം പറഞ്ഞാൽ ഞാൻ നിന്റെ പെങ്ങളല്ലേ നീ ഒരു പോലീസുകാരനല്ലേ അതിന്റെ മാന്യത ഞാൻ കാണിക്കട്ടെ അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞു അതിനിപ്പോ എന്താ തെറ്റ് നിനക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണ് അല്ല നിനക്ക് പറയാൻ പറ്റുമോ എനിക്കോ എന്തിനാടാ നീ ഇങ്ങനെ നട്ടാ കിളിക്കാത്ത നുണ പറയണത് എന്തിനാടാ അതിന് ക്ലീറ്റ് എന്നോട് പറയാണ് കുടുംബശ്രീക്ക് പോണ്ടാന്ന് പോവണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ പോണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും എന്താ നീ ഞാൻ അങ്ങനെ നിസാര കാര്യത്തിനല്ല പോണത് ഞാനൊരു ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് എന്നോട് ഒരു സുപ്രഭാതത്തിന് പോകണ്ടെന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു തരാൻ പറ്റുമോ എനിക്ക് ഞാൻ ആരാന്നാ നിന്റെ വിചാരം ഞാൻ കുടുംബശ്രീയുടെ സെക്രട്ടറിയാ നിന്നോട് നാളെ നീ ഇനി മുതൽ സ്റ്റേഷനിൽ വരണ്ടാന്ന് പറഞ്ഞാൽ നിനക്ക് എങ്ങനെ ഇരിക്കും നിന്റെ സ്ഥാനത്ത് നിന്ന് അതുപോലെ തന്നെയാണ് കുടുംബശ്രീ എന്താ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ മാത്രമല്ലോ വലുത് കുടുംബശ്രീ മോശമൊന്നുമല്ല മാന്യമായിട്ട് പോയി കാര്യങ്ങൾ നടത്തിട്ട് വരാൻ നല്ല കാര്യം തന്നെയാണ് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് പക്ഷെ നിങ്ങൾ അവിടെ പോയി നുണ പറയാനല്ലേ പോണത് വഴക്കുണ്ടാക്കല്ലേ പോണത് ഞാനൊരു എനിക്കൊരു വ്യക്തിത്വമൊക്കെ ഉള്ള ഒരാളാണ് ഒരാൾ നുണ പറഞ്ഞ കേൾക്കുമ്പോഴത്തേന് എനിക്ക് കേട്ടോണ്ടിരിക്കാൻ മര്യാദക്കാണ് നീ മിണ്ടായിരിക്കണമായിരുന്നു നീ അവരെ മേളിക്കറില്ലേ നീ അവർ പറഞ്ഞ ഇരട്ടിയായിട്ട് പറഞ്ഞില്ലേ അല്ലേ വഴക്കുണ്ടായത് എനിക്ക് വെളിയിറങ്ങി നടക്കാൻ പറ്റുമോ പണ്ട് നീ കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റിട്ടില്ല അത് കഴിഞ്ഞതല്ലേ പിന്നെ അത് പറയണ എന്തിനാ പിന്നെ നീ പുതിയ ചെയ്യല്ലേ എനിക്ക് കുടുംബശ്രീക്ക് പോകണം അങ്ങനെ കണ്ണി കണ്ടവർക്ക് വേണ്ടിട്ട് എനിക്ക് അങ്ങനെ പോകാതിരിക്കാൻ പറ്റില്ല നീ കുടുംബശ്രീക്ക് പോകണ്ടെന്ന് പറഞ്ഞു പോകും ക്ലീറ്റോ എന്ന് പറഞ്ഞു ക്ലീറ്റോ പോകണ്ടെന്ന് പറഞ്ഞു ഞാനോ ഇതിനെ പറയുന്നത് പോകണ്ട നീ അയ്യോ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഞാൻ പോകും 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 എന്നെ ഇറക്കി വിടണം നോക്കിക്കോ ഞാൻ ഒരു നിലയിൽ എത്തുമ്പോഴല്ലോ നിങ്ങളൊക്കെ വരും എന്റെ പെങ്ങളെ എന്റെ ഭാര്യ എന്ന് പറഞ്ഞു കാണിച്ചു തരല്ലോ അതിനെ ആഹാ എന്നോട് പോകണ്ടാവും നല്ല നില എത്തിയാൽ മതി ആളൊക്കെ നാടൊക്കെ ഉണ്ടാക്കി വെക്കാനായിട്ട് ഇതിനുണ്ടല്ലോ ഇതിന് ഞാൻ നിന്നോട് പകരം ചോദിച്ചിരിക്കും ഞാൻ കയറിയിരിക്കോടാ എന്നാലും ഞാൻ ഉള്ള മനസമാധാനം കളയാനായിട്ടാണ് ഈ തങ്ക ഓരോ ഏടാകുടത്തിലും സാറേ ഞാൻ സാറിന് ഒന്നുകൂടെ ചോദിക്കുകയാണ് സാർ അമ്മിണിയും തമ്മിൽ എന്താണ് എന്തൊക്കെ സാറിക്ക് നമുക്ക് പണിയുണ്ടാക്കാം നീ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത് കേട്ടാ ഞാനും അമ്മിണിയായിട്ട് ഒന്നുമില്ല അല്ല സാറേ തീയില്ലാതെ പുക ഉണ്ടാവൂലല്ലോ തീയില്ലാതെ ഇപ്പൊ പുക ഉണ്ടാവില്ല എങ്ങനെയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം വണ്ടി പറഞ്ഞാലും വണ്ടി പിടിച്ച് ഞാൻ തള്ളിയിട്ടളെ ആ എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ നല്ലരായ ഇങ്ങനെ കൊണ്ടുനടക്കണം എന്നെ തന്നെ പറയണം ഞാൻ ആ തങ്കത്തോട് 100 പ്രാവശ്യം പറഞ്ഞതാ ഇമാരത്തെ ഈ പരിപാടിക്ക് പോകണ്ട കേൾക്കൂല കേൾക്കൂല അവർക്ക് കുടുംബശ്രീയിൽ പോയില്ലെങ്കിൽ പിന്നെ അവിടെ ഇവിടുത്തെ കുടുംബകാര്യങ്ങൾ നടക്കൂല പിന്നെ ആ അമ്മണിയുടെ കെട്ടിയ ടീമെല്ലാം കൂടെ വന്ന എന്ത് ചെയ്യുന്നുള്ളതാണ് സാർ. അത് സാർ പേടിക്കേണ്ട, അവന്മാർക്ക് എന്റെ നെഞ്ചത്ത് ചവിട്ടിട്ട് സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. മരണവന്മാർ നിന്റെ നെഞ്ച് കാണുമ്പോ ചവിട്ടാൻ തോന്നൂല. ഓ ഇത് ചുമ്മാ ഇരുന്നാണ്. ഇപ്പൊ എങ്ങനെയെങ്കിലും പറഞ്ഞൊരു കോംപ്രമൈസ് ആക്കിയാലേ കാര്യം നടക്കുള്ളൂ. അമ്മണിയുടെ ഭർത്താവല്ലേ ഇത്? നിങ്ങളുടെ ഭാര്യയല്ലേ കുടുംബശ്രീയിലെ പ്രസിഡന്റ്? അതെ അതെ, കനക സാറിന്റെ പെങ്ങള്. അതെ അതെ, ക്ഷമിക്കണം, അവള് ഇന്നത്തോടെ ജോലി രാജിവെച്ചു, ഇനി ആ ജോലിക്ക് വരില്ല. നിങ്ങളുടെ ഭാര്യയോട് എന്തൊക്കെയോ മോശമായിട്ട് പറഞ്ഞു, ഞാൻ അത് ക്ഷമ ചോദിക്കാൻ ഞാൻ അങ്ങോട്ട് വരാതിരിക്കുകയായിരുന്നു. ഞാൻ സാറിൻ്റെ കൂടെയാണ് ക്ഷമ ചോദിക്കാറുള്ളത്. കനക സാറിന്റെ പെങ്ങളായ സാറിന്റെ ഭാര്യയോടെ എൻ്റെ ഭാര്യയാണ് തെറ്റ് ചെയ്തത്. മോശമായിട്ട് പെരുമാറി അവൾ അവിടെ വന്നു, ഞാൻ അറിഞ്ഞതാ. അല്ല അത് പിന്നെ പെണ്ണുങ്ങളല്ലേ, അവര് തമ്മിൽ പലതും ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞു. ജീവിതത്തിൽ അവൾ ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല, ഇത് എന്നെ വക വെച്ചിട്ടില്ല അവള് ഇതുവരെ. പക്ഷെ സാറിന്റെ ഭാര്യ ഞാൻ സമ്മതിച്ചു കൊടുത്തു, കാരണം സാറിന്റെ ഭാര്യയുടെ മുമ്പിലാണ് അവൾ തോറ്റത്. ഇപ്പൊ വീട്ടിൽ പട്ടി പോലെ വന്നിരുന്ന് കരയാണ്. എന്നാലും എൻ്റെ ഭാര്യയുടെ ഭാഗത്ത് തെറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ തെറ്റില്ല. അവിടെ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ആ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ പുറത്ത് എന്തൊക്കെയോ പറഞ്ഞു പോയതാണ്. അത് വേറെ മനസ്സിലൊന്നും വെക്കരുത് കേട്ടോ. സാറേ, കനക സാറിന് എൻ്റെ പണി പോവും. കാരണം എന്ന് വെച്ചാൽ പുള്ളി എന്നെ ഒത്തിരി പ്രാവശ്യം പല കേസിലും പൊക്കിയിട്ടുള്ളതാണ്. ഇനി അങ്ങനെ പുള്ളി അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജോലി തീർന്നു. അതുകൊണ്ട് സാറ് പുള്ളി അറിയിക്കരുത്. അല്ല, എൻ്റെ ഭാര്യ തെറ്റാണ്, അതുകൊണ്ടാണ് ഞാൻ പറയണത്. അല്ല, ഞാനായിട്ടിപ്പോൾ ഒന്നും കനകനോട് പറയാൻ പോവില്ല. പക്ഷേ എന്നാലും ഭാര്യയുടെ അടുത്ത് കുറച്ചുകൂടെ ഒന്ന് ഒതുങ്ങി ജീവിക്കാൻ ഒന്നും പറയണം. ഭർത്താക്കന്മാര് ഉത്തരവാദിത്തമായിട്ട് അവരെ അത് ശീലിപ്പിക്കണം. കേൾപ്പിക്കണം, ഞാൻ എന്ത് പറഞ്ഞാലും അവള് കേൾക്കില്ല. അതെ അല്ലേ? അങ്ങനെ ആണെങ്കിൽ തന്നെ ഞാൻ എൻ്റെ ഭാര്യയെ കൊണ്ട് ഒന്നുകൂടെ പറയിപ്പിക്കാം. ശരി സാർ, അങ്ങനെ പറഞ്ഞാൽ സാർ അറിയരുത്. ഇല്ല ഇല്ല, ഇത് കനകന്റെ മുമ്പിലൊക്കെ എത്തിച്ചത് വലിയ വിഷയമാവും, എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എത്തിക്കില്ല, പിന്നെ അത് നിങ്ങളെ ബാധിക്കും അല്ലേ? അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ സാർ. ഓട്ടോറിക്ഷ വന്നാൽ അടുത്ത നിമിഷം ഞാൻ പോകും, പിന്നെ ഞാൻ ഇവിടെ നിൽക്കൂല. ഇതൊക്കെ എടുത്ത് കളയണ്ടേക്ക് ദൂരെ കളയണം, ഇതൊന്നും വെച്ചോണ്ടിരിക്കരുത്. പോണങ്ങ് പോട്ട്, ഇതൊക്കെ കയറി പോണങ്ങ് പോട്ട്. ഇതൊക്കെ എന്നെ എഴുതി തള്ളിയ കേസുകളാണ് ഇതൊക്കെ. ഈ വഴക്കിട്ട് പോകാൻ മാത്രമേ ഇവിടെ ഇപ്പോൾ എന്താ ഉണ്ടായത്? എന്തോ ഉണ്ടായിരുന്നത് ഇപ്പം തന്നെ വായിന്ന് കേട്ടില്ല. എന്നെ എഴുതി തള്ളിയ കേസാണെന്ന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്കി പറയണം. വണ്ടിക്കാണ് വെയിറ്റ് ചെയ്യണേ, വെളി ഇറങ്ങുന്ന മതി, വണ്ടി വരും. എനിക്കറിയാം, എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ പോവുള്ളൂ. അതെനിക്ക് എനിക്ക് തോന്നണം. എനിക്ക് ഞാൻ വണ്ടി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ വണ്ടി വരുമ്പോ ഞാൻ അങ്ങോട്ട് പോകും. നീ പോകും, ഞാൻ പോകുന്നേ. എന്റെ ചേച്ചി വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്ന വല്ല കുഴപ്പമുണ്ടാ? നീ മിണ്ടരുത്, നീ ഒറ്റ ഒരുത്തിയാണ് എല്ലാ പ്രശ്നം ഉണ്ടാക്കുന്നത്. മിണ്ടാപ്പൂച്ചനെ പോലെ ഇരുന്നിട്ട് എല്ലാവരും തമ്മിൽ തല്ലിക്കണ സാധനം. എന്റെ ഭാഗം മാത്രം ചിന്തിക്കാൻ ഇവിടെ ഒരാളില്ല. അവളുടെ മനസ്സിലെ വിഷമം എന്താണെന്ന്, അവളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കേണ്ടതുണ്ടോന്നോ അതൊന്നുമില്ല. എനിക്കൊരു ആങ്ങളുണ്ടായി, അവനെന്റെ കൂടെ നിൽക്കുന്നു വിചാരിച്ചു. എവിടെ അവനും അവന്റെ ഭാര്യ പറയണ പോലെ ആർക്കും വേണ്ടെന്ന്. ആർക്കും വേണ്ട, എന്റെ അമ്മാവൻ എന്നെ വേണം. അങ്ങോട്ട് ചെന്ന് എന്റെ അമ്മാവനും അമ്മയും രണ്ട് കൈ നീട്ടി എന്നെ. അവിടെ എത്ര ദിവസം നിൽക്കും? ഞാൻ എന്റെ മരണം വരെ അവിടെ കാണാം. നിങ്ങളുടെ അവസാനം എന്നെ കാണാൻ വേണ്ടി കൊതിക്കും. എന്റെ പട്ടി വരുമെന്നേരം നോക്കിക്കോ. ചേച്ചി അമ്മാവന്റെ അടുത്ത് പോവാണ്. ഇവിടെ ഇരുന്ന് അമ്മാവന്റെ വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ. ഓട്ടോ വരും, ഓട്ടോ. അല്ല, പ്ലെയിൻ ഒന്നും വരൂലല്ലോ. അല്ല, അവിടെ മാനത്ത് നോക്കിയിരിക്കണേ. ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് ഏതെങ്കിലും ഇറങ്ങി വന്ന് കൊണ്ടുപോകുന്നു. കഷ്ടം. അനാഥകൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ. ഓ, ആരുമില്ല. തിരിഞ്ഞിരുന്നാൽ കാണാൻ പറ്റില്ല, ഇങ്ങോട്ട് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. എനിക്ക് ആരും കാണണ്ട, എനിക്ക് ഓട്ടോറിക്ഷക്കാരൻ വന്നാൽ പോകണം. എന്റെ അമ്മാവൻ പറയല്ലോ. എത്ര നാളത്തേക്കാണ്? ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ ഇനി അവിടെ നിൽക്കുള്ളൂ. ഓ, അത് ശരി. എല്ലാവർക്കും എന്നെ അടിച്ച് തളച്ചിടാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ ഇനി അമ്മാവന്റെ കാര്യം തീരുമാനമായി, അയാളുടെ സ്വസ്ഥത പോയി. എടേ, ആ അമ്മിണിയുടെ കെട്ടിയവനും അവരുടെ അവിടുത്തെ ഒരു ബാച്ച് പയ്യന്മാരെല്ലാം കൂടി ഇപ്പൊ വന്നിരുന്നു. എന്താ എനിക്ക് അവന്റെ പേരനോട് അവര് അവന്റെ വരവ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ ഇപ്പൊ ഇടി ഇടി പറ്റിച്ചതെന്നാണ് വിചാരിച്ചത്. പക്ഷെ എന്തോ അവൻ എന്നെ വിളിച്ചിട്ട് അവ ഒരു സങ്കടം പറയാ. ഇവിടെ വന്ന് എവളുമായിട്ട് ഭർത്താനം പറഞ്ഞിട്ട് അവന്റെ ഭാര്യ അമ്മിണി പോയിട്ട് അവള് ഒരേ കരച്ചിൽ നിന്നു. സംഭവം തന്നോ അവൾ ഇന്നേ വരെ ഒരു പെണ്ണുങ്ങളോടും വായിട്ടലച്ച് തോറ്റിട്ടില്ല, പക്ഷെ എവളുടെ മുമ്പിൽ തോറ്റുപോയിന്ന്. അപ്പൊ എത്ര കച്ചടയായിട്ടായിരിക്കും ഇവള് വർത്താനം പറഞ്ഞേക്കണേ അല്ലേ? ഇനി അതും പറഞ്ഞ് വഴക്കടിക്കണ്ട. ഓ എന്റെ അളിയ, ആ പ്രസന്ന എന്റെ അടുത്ത് ഈ പറയുമ്പോണ്ടല്ലേ എന്റെ തൊലി പൊളിഞ്ഞു പോയില്ലേ? കണ്ട അഹങ്കാരം നോക്ക്, എന്നാലും അവളുടെ അഹങ്കാരം തീരൂല എന്നുള്ളതാ. ഒരു കാര്യം പറഞ്ഞേക്കാം, പോയാൽ ഇന്നത്തോടെ കഴിഞ്ഞ് നമ്മൾ തമ്മിലുള്ള എല്ലാ ഇടപാടും. ഇങ്ങനെ ഒരു ഭർത്താവിന് എനിക്ക് വേണ്ട. ആ പിന്നെ പോകുമ്പോൾ ഒരു കാര്യം കൂടെ ഓർത്തോ, മേളിൽ അമ്മണിയുടെ ഭർത്താവും ടീമുകളും നിപ്പുണ്ട് കേട്ടോ. ചെല്ല്. തോറ്റതിന് പകരം വീട്ടാൻ വരുവാ. അല്ലാതെ അമ്മണി, അതെ നമുക്ക് എന്തുണ്ടെങ്കിലും പറഞ്ഞത് ഉണ്ടല്ലേ. തങ്കം ഇനി വാ, എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. അതല്ലെന്ന് നമ്മൾ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കി വിചാരിച്ച് വഴക്കിനൊന്നും അല്ല. അതെ, നമുക്ക് രണ്ടുപേർക്ക് സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ ഞാനിപ്പോ വന്നത്. എന്തെന്നോ, ഈ ജില്ലയിലെ ഏറ്റവും നല്ല കുടുംബശ്രീ യൂണിറ്റ് ആയിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ യൂണിറ്റാ. ആന്ന് സത്യം, എന്ത് വിശ്വാസം വരുന്നില്ലല്ലേ? അറിഞ്ഞില്ലല്ലേ? വെറുതെ ഒന്നല്ല, 25,000 രൂപയും ട്രോഫിയും, അതും മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന്. അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് എവക്കാ. ചേച്ചി, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അതിനകത്തെ ശ്രീ, അതായത് ഐശ്വര്യമാണ് നമ്മളെ പോലെയുള്ള സ്ത്രീകൾ. അതല്ല എന്നിവിടെ പലരും പറഞ്ഞു നടക്കുന്നുണ്ട്. മനസ്സിലായി കാണുമല്ലോ ചേച്ചി? മനസ്സിലായി. നമ്മളൊന്നും രണ്ടും വർത്താനം പറഞ്ഞാ അത് ലോകത്തില്ലാത്ത തെറ്റ്. എന്റെ പൊന്നോ ചേച്ചി, ഇല്ലെന്നാ ഞാൻ പോട്ടെ, ഇനി എല്ലാരും വിളിച്ചറിയിക്കാനുണ്ട്. ശരി ശരി. അല്ലേലും എന്റെ തങ്കം എന്ന് പറഞ്ഞാണ്ടല്ലോ, ഏതൊരു പ്രസ്ഥാനത്തിന്റെയും നേതൃസ്ഥാനത്തിരുത്താൻ എന്തുകൊണ്ട് യോഗ്യായ ഒരു സ്ത്രീ തന്നെയാണ് ഇവള്. കൈയെടുക്ക കൈയെടുക്ക, ബാഗ് എടുത്തോ, ബാഗ് എടുക്ക, നടക്ക്. പിന്നെ ഓട്ടോക്കാരൻ ഇപ്പോൾ വരും. ഇവിടെ വരെയുള്ള പൈസയും കൊടുത്തിട്ട് അവാർഡ് കിട്ടിയ സെക്രട്ടറിയുടെ യാത്ര ചെറുതായിട്ടൊന്ന് മാറ്റി വെച്ചതെന്ന് പറഞ്ഞേക്ക്. ഇതിലെന്തോ തിരിമറി നടന്നിട്ടുണ്ട് കേട്ടാ. എത്രയോ നല്ല കുടുംബശ്രീകളുള്ളതാ, എന്നിട്ട് ഇവരെ തന്നെ തിരഞ്ഞെടുത്തില്ലേ? Aliyans ഇപ്പൊ വാടകയ്ക്ക് എടുത്തേക്കണതാ. വൈകാതെ ഞാൻ ഇവരെല്ലാം മേടിക്കും. ഇപ്പൊ ആ ബംഗാളികളുടെ മുതലാളി ഞാനാ. ഒരൊട്ട കേട്ടു വെച്ചെന്നാണ്ടല്ല എന്റെ ബെച്ച. എല്ലാരും ഉണ്ട്, അവർക്ക് ഉറങ്ങണം. ഒരു മലയാളി സമയം 2 ബംഗാളിന്നാണ്. ഒരു മലയാളിക്ക് കൊടുക്കണ 1000 രൂപ 2 ബംഗാളിക്ക് കൊടുക്കണം. ഇവിടെ ഒച്ചപ്പാടും ബഹളം ഒന്നും ഉണ്ടാക്കരുത്, ദയവ് ചെയ്ത് പ്ലീസ്. Aliyans